ആനവിലാസത്ത് വ്യാപാരികളെയും നാട്ടുകാരെയും ഭീതിയിലാഴ്ത്തി മോഷണ പരമ്പര. കഴിഞ്ഞ രാത്രി ടൗണിലെ മൂന്ന് കടകളിൽ മോഷണം നടന്നു. 65,000 രൂപയിലധികം അപഹരിക്കപ്പെട്ടതായാണ് പ്രാഥമിക നിഗമനം. കുമളി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് ആനവിലാസം ടൗണിൽ പ്രവർത്തിക്കുന്ന മൂന്ന് വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നടന്നത്. സിബുമോൻ തോപ്പിലിന്റെ ഉടമസ്ഥതയിലുള്ള പലചരക്ക് കട, സിനിമോൾ കുര്യന്റെ തയ്യൽക്കട, അപ്പുണ്ണി സ്റ്റേഷനറി സ്റ്റോഴ്സ് എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത്. 50,000 രൂപയിലധികം മോഷ്ടിക്കപ്പെട്ടതായി കടയുടമ സിബുമോൻ പറഞ്ഞു. പതിവ് പോലെ 6:30 കട തുറക്കാനായിട്ട് വന്നപ്പോൾ താഴെ പൊട്ടിച്ചിട്ടേക്കുന്നത് കണ്ടു. ഉടനെ ഇപ്പുറത്തെ സൈഡിൽ താഴെ കാണുന്നില്ല, ഞാൻ നോക്കിയാണ് അത് ചളങ്ങിയിരിക്കുന്നതായിട്ട് കണ്ടത്. ഉടൻ തന്നെ വ്യാപാരവേശയുടെ പ്രസിഡന്റിനെ അറിയിക്കുകയും പുള്ളിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഉടനെ സ്റ്റേഷനിൽ വിളിച്ച് പറയുകയും ചെയ്തു. അങ്ങനെ പോലീസുകാർ പറഞ്ഞൊന്ന് തുറന്ന് നോക്കാൻ പറഞ്ഞു. ഞങ്ങൾ പിന്നെ പ്രത്യേകശാലി കൂടെ തുറന്ന് നോക്കിയപ്പോൾ പൈസ ഏകദേശം ഉദ്ദേശം ചില്ലറ എല്ലാം കൂടെ കൂട്ടി ഒരു 10,000 രൂപയുടെ അടുത്ത് നഷ്ടം വന്നിട്ടുണ്ട്. അത് കുറച്ച് നാളായിട്ട് ഈ ആനവിലാസ മേഖലയിൽ ഇതൊരു തുടർക്കഥയായിരിക്കുകയാണ്. വേണ്ടപ്പെട്ട അധികാരികളുടെ ശ്രദ്ധ വരാത്തത് മൂലമാണെന്ന് തോന്നുന്നു. വ്യാപാരവേശയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ കുറേ പരാതികളൊക്കെ കൊടുത്തിട്ടുള്ളതാണ്. ഇതുവരെയും അതിനൊരു പരാതി ആയിട്ടില്ല. തയ്യൽക്കടയിൽ നിന്നും 5,000 രൂപയോളം, അപ്പുണ്ണി സ്റ്റേഷനറി ഷോപ്പിൽ നിന്നും 10,000 രൂപയോളവുമാണ് മോഷ്ടിക്കപ്പെട്ടത്. രാവിലെ കട തുറക്കാൻ എത്തിയപ്പോഴാണ് ഷട്ടറിന്റെ പൂട്ട് തകർക്കപ്പെട്ട നിലയിൽ കാണപ്പെട്ടത്. തുടർന്ന് വ്യാപാരി വ്യവസായി സമിതി ഭാരവാഹികളുടെ നേതൃത്വത്തിൽ കുമളി പോലീസിനെ വിവരമറിയിക്കുകയും പോലീസിന്റെ നിർദ്ദേശപ്രകാരം കടയിൽ കയറി പരിശോധിക്കുകയുമായിരുന്നു. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ശാസ്ത്രീയ പരിശോധക സംഘവും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. ഒരു വർഷത്തോളം മുമ്പ് ഇവിടെ മലഞ്ചരക്ക് കടയിലും മൊബൈൽ ഷോപ്പിലും മോഷണം നടന്നിരുന്നു. എന്നാൽ ഈ സംഭവങ്ങളിൽ മോഷ്ടാക്കളെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. ശക്തമായ അന്വേഷണം നടത്തി മോഷ്ടാക്കളെ പിടികൂടുകയും അതോടൊപ്പം ആനവിലാസം മേഖലയിൽ പോലീസ് രാത്രികാല പട്രോളിംഗ് ശക്തമാക്കുകയും ചെയ്യണമെന്ന് വ്യാപാരികളും നാട്ടുകാരും ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, അണക്കര.